നമസ്കാരം. വാണിമിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2018 ഫെബ്രുവരി 14 ബുധനാഴ്ച. വാർത്തകളുമായി ഞാൻ നൌഷാദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, മിനിമം ചാർജ് 8 രൂപയാകും. ജൈവ പച്ചക്കറി വിളവെടുപ്പ് ഉത്സവമാക്കി വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, മിനിമം ചാർജ് 7 രൂപയിൽ നിന്ന് 8 രൂപയാക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. കിലോമീറ്റർ നിരക്ക് 7 പൈസയായി വർദ്ധിക്കും. പുതിയ നിരക്ക് മാർച്ച് 1 മുതൽ നിലവിൽ വരും. എന്നാൽ തുച്ഛമായ നിരക്ക് വർധന അംഗീകരിക്കില്ലെന്നാണ് ബസ് ഉടമകളുടെ നിലപാട്. ബസ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഇടതുമുന്നണി യോഗം സർക്കാരിന് ഇന്നലെ അനുമതി നൽകിയിരുന്നു. നിരക്ക് സംബന്ധിച്ച് മുന്നണി യോഗത്തിലുണ്ടായ ധാരണ മന്ത്രിസഭാ യോഗം അതേപടി അംഗീകരിച്ചു. എല്ലാ ബസിന്റെയും കിലോമീറ്റർ നിരക്കിൽ 7 പൈസയുടെ വരെ വർധനവാണ് ഉണ്ടാകുന്നത്. ഓർഡിനറി സ്വകാര്യ ബസ്സുകളുടെ മിനിമം നിരക്ക് 7 രൂപയിൽ നിന്ന് 8 രൂപയാക്കും. ഫാസ്റ്റ് പാസഞ്ചറിന്റെ മിനിമം നിരക്ക് 10 രൂപയിൽ നിന്ന് 11 ആകും. സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ എക്സ്പ്രസ് എന്നിവയുടെ മിനിമം നിരക്കിൽ 2 രൂപയുടെ മാറ്റമാണ് ഉണ്ടാകുന്നത്. ലക്ഷറി AC ബസ് നിരക്ക് 40 നിന്ന് 44 ആകും. വോൾവോയുടെ മിനിമം നിരക്ക് 40 നിന്ന് 5 രൂപ വർദ്ധിച്ച് 45 രൂപയാക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിദ്യാർത്ഥികളുടെ മിനിമം നിരക്കിൽ മാറ്റമില്ല. മിനിമം നിരക്കിന് ശേഷമുള്ള നിരക്കിൽ വർദ്ധിച്ച തുകയുടെ 25% നൽകണം. അതായത് 25 പൈസയുടെ വർധനവുണ്ടാകും. എന്നാൽ നിരക്ക് വർധന അംഗീകരിക്കുന്നില്ലെന്നും 16 മുതൽ നടത്താനിരുന്ന സമരവുമായി മുന്നോട്ടു പോകുമെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. ബസ് ഉടമകളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുമെന്ന് ഗതാഗത മന്ത്രിയും വ്യക്തമാക്കി. 2014 മെയ് 19 അവസാനമായി ബസ് നിരക്ക് വർദ്ധിപ്പിച്ചത്. ഉമ്മത്തൂർ SI ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ സ്കൂൾ പച്ചക്കറി തോട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറിയുടെ വിളവെടുപ്പ് വിദ്യാർത്ഥികൾ ഉത്സവമാക്കി. NSS യൂണിറ്റിന്റെ കീഴിൽ വിദ്യാർത്ഥികൾ കാർഷിക താൽപര്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് സ്കൂൾ മുറ്റത്തൊരു പച്ചക്കറിത്തോട്ടം പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. കുട്ടികൾ രക്ഷിതാക്കൾക്ക് സമ്മാനമായി പച്ചക്കറിയുമായാണ് വീട്ടിലേക്ക് മടങ്ങിയത്. പൂർണമായും ജൈവ കൃഷി ചെയ്ത ഇവിടെ ഗ്രോ ബാഗുകളിലും അല്ലാതെയുമാണ് കൃഷി ചെയ്തത്. കാപ്സിക്കം, കോളിഫ്ലവർ, വെണ്ട, ചീര, മുളക്, മുരിങ്ങ, വാഴ മുതലായവയായിരുന്നു പ്രധാന കൃഷിവിളകൾ. വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഹമ്മദ് പുന്നക്കൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് പഴയങ്ങാടി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. KC റഷീദ് മാസ്റ്റർ, NSS പ്രോഗ്രാം ഓഫീസർ TK ജാബിർ, EC അനീസുദ്ദീൻ, MP സലീം, MP ഹമീദ്, ഡോക്ടർ ദിനേശൻ കല്ലുനിര, മുഹമ്മദ് നെല്ലിയാട്ട്, വളണ്ടിയർ ലീഡർമാരായ TK മുഹമ്മദ്, സുമിയ സംസാരിച്ചു. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് 2017-18 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഭൂമിവാതുക്കൽ AC 10 ML നടപ്പാതയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് OC ജയൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ നജ്മ കുനീൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MK മജീദ്, അഷ്റഫ് കൊറ്റാല, നടുക്കണ്ടി മൊയ്തു, PP ചന്ദ്രൻ, MP സലീം സംബന്ധിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാണിമേലിന്റെ രുചി വിപ്ലവത്തിൽ മാറ്റത്തിന്റെ മാറ്റടികളുമായി അസാസ് ഫുഡ് കാറ്ററിംഗ്, മർവ ബിൽഡിംഗ്, ഭൂമിവാതുക്കൽ, ചപ്പാത്തി, മജ്ബൂത്ത്, നൈസ്പത്തിരി, നൂൽപുട്ട്, പൊറോട്ട, കറികൾ, സമൂസ, വെള്ളപ്പം, ആട്ടുപൊറോട്ട, പൊരിച്ചപത്തിരി, സൽക്കാരം, ടീ പാർട്ടി എന്നിവയ്ക്ക് മുൻകൂട്ടി ഓർഡർ സ്വീകരിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറിക്കായി വിളിക്കുക 8077882561. പുതുക്കിപ്പണിത ഇയങ്കോട് പീറ്റപ്പൊയിൽ പള്ളിയുടെ ഉദ്ഘാടനം നാളെ 15/2/2018 അസംസംസ്കാരത്തിന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യും. മാനവികതയ്ക്ക് ഒരു ഇശൽ സ്പർശം എന്ന മുദ്രാവാക്യവുമായി ഈ മാസം 16 മലപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന കേരള കലാ കൂട്ടായ്മയുടെ മാനവ സൌഹാർദ്ദ സംഗീതയാത്രയുടെ ജില്ലാതല സമാപനം 17 കല്ലാച്ചിയിൽ നടക്കും. ഗൾഫ് വാർത്തകളുമായി അഷ്റഫ് കുഴിക്കണ്ടി ഒമാനിലെ മസ്കറ്റിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു.
റോഡുകളിൽ മികച്ച പെരുമാറ്റം കാഴ്ചവെക്കുന്ന ഡ്രൈവർമാർക്ക് അജ്മാൻ പോലീസ് ഗോൾഡൻ പോയിന്റ് നൽകുന്നു. ട്രാഫിക് നിർദ്ദേശങ്ങളും നിയമങ്ങളും കൃത്യമായി പാലിക്കുന്ന ഡ്രൈവർമാർക്ക് ഓരോ മാസത്തിന്റെയും ഒടുവിൽ 2 ഗോൾഡൻ പോയിന്റുകൾ ലഭിക്കും. ഒരു വർഷത്തിനുള്ളിൽ ഒരു നിയമലംഘനം പോലും നടത്താത്ത ഡ്രൈവർമാർക്കാണ് ഗോൾഡൻ പോയിന്റ് ലഭിക്കുക. അജ്മാനിലെ നിരത്തുകൾ അപകടമുക്തമാക്കാനും റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഡ്രൈവർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഗോൾഡൻ പോയിന്റ് ഏർപ്പെടുത്തിയതെന്ന് അജ്മാൻ പോലീസ് ട്രാഫിക് ആന്റ് പെട്രോൾസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ലഫ്റ്റനന്റ് കേണൽ സെയ്ഫ് അബ്ദുള്ള അൽ ഫലാസി അറിയിച്ചു. ഒരു വർഷത്തിനുള്ളിൽ 24 പോയിന്റുകൾ ലഭിക്കുന്ന 10 പേർക്ക് ഉപഹാരം നൽകി ആദരിക്കാനാണ് തീരുമാനം. അടുത്ത വർഷം മാർച്ചിലാണ് 24 ഗോൾഡൻ പോയിന്റ് നേടുന്നവരെ ഉപഹാരം നൽകി ആദരിക്കുക. ട്രാഫിക് അപകടങ്ങൾ കുറക്കുന്നതിനായി നിരവധി സംരംഭങ്ങളും ബോധവൽക്കരണ പരിപാടികളുമാണ് അജ്മാൻ പോലീസ് നടത്തിവരുന്നത്. ചുവപ്പും പിങ്കും കലർന്ന നിറത്തിലുള്ള പൂക്കളും വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ സമ്മാനങ്ങളുമെല്ലാം ഒരുക്കി പ്രണയദിനത്തെ വരവേൽക്കുകയാണ് തെരുവുകളിലെ ചെറുതും വലുതുമായ കടകൾ. ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഹൃദയത്തിന്റെ തുടിപ്പുമായി നിൽക്കുന്ന ചുവന്ന പൂക്കൾക്കു തന്നെയാണ്. ഇന്റർനെറ്റ് യുഗത്തിലും പൂക്കളുമൊത്ത് പ്രണയം പറയുന്ന കാലം കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് പൂക്കടകളിലെ കച്ചവടം. നിറങ്ങൾ പൊതിഞ്ഞ പ്രണയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കാർഡുകളും സമ്മാനങ്ങളും വാങ്ങി സ്നേഹിക്കുന്നവർക്ക് നൽകുന്നവരും കുറവല്ല. ചോക്ലേറ്റ് കടകൾ ും കേക്ക് കടകളുമെല്ലാം വാലന്റൈൻസ് ദിനം ആഘോഷിക്കുകയാണ്. പ്രണയിക്കുന്നവർക്ക് സമ്മാനിക്കാൻ ആശംസകളോടെ പൊതിഞ്ഞ മധുരവും റെഡ്വെൽ കേക്കുകളുമെല്ലാം ചൂടപ്പം പോലെയാണ് വിൽക്കുന്നത്. മിക്ക ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമെല്ലാം പ്രണയദിനത്തിന്റെ ഭാഗമായി പ്രത്യേകം അലങ്കരിച്ചിട്ടുണ്ട്. ആഭരണശാലകളും പ്രത്യേകം ഇളവ് നൽകിയാണ് പ്രണയദിനത്തിന്റെ ഭാഗമായുള്ള കച്ചവടം പൊടിപിടിക്കുന്നത്. കോൺക്രീറ്റ് മിക്സറിൽ ഒളിപ്പിച്ച് ഒമാനിൽ നിന്നും യുഎയിലേക്ക് കടത്താൻ ശ്രമിച്ച 22 അനധികൃത കുടിയേറ്റക്കാരെ ഷാർജയിൽ വെച്ച് പിടികൂടി. ഫെഡറൽ കസ്റ്റംസ് ആന്റ് അതോറിറ്റി ഷാർജയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീപോർട്ട് ആന്റ് കസ്റ്റംസ് അധികൃതരുടെ സഹായത്തോടെയാണ് ഖത്തം മിലാഹി കസ്റ്റംസ് ക്രോസിംഗ് പോയിന്റിൽ വെച്ച് പിടികൂടിയത്. മുൻകൂട്ടി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 21 ഏഷ്യക്കാരും ഒരു ആഫ്രിക്കൻ വംശജയുമാണ് മിക്സറിലുണ്ടായിരുന്നത്. ഖൽബ പോലീസിന്റെ സഹായവും ക്രോസിംഗ് പോയിന്റിൽ ഉണ്ടായതായി അധികൃതർ അറിയിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിനായി ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. യുഎയിലെ വിനോദ വിജ്ഞാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ആഡംബര ബസ് സർവീസ് തുടങ്ങി. വിമാന കമ്പനികൾ ബിസിനസ് ക്ലാസിൽ യാത്ര ചെയ്യുന്നവർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ബസിൽ യാത്ര ചെയ്യുന്നവർക്കും ലഭിക്കും. ഷെയ്ഖ് സായിദ് മസ്ജിദ്, ലൂവർ മ്യൂസിയം, പാം ഐലൻഡ്, എമിറേറ്റ്സ് പാലസ് തുടങ്ങിയ മേഖലകൾ ചുറ്റിക്കറങ്ങിയാണ് വിനോദയാത്ര. യുഎയിൽ ആദ്യമായാണ് ഇത്തരമൊരു സർവീസെന്ന് ടൂറിസ്റ്റ് കമ്പനി മാനേജർ ഉമർ അലി അറിയിച്ചു. സിസിടിവി, എൽഇഡി, വൈഫൈ, ടേബിൾ, ഫ്രിഡ്ജ്, മസാജ് മെഷീൻ എന്നിവ ബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് പുറമെ പരമ്പരാഗത മേഖലകളിലും സന്ദർശിക്കാൻ അവസരമുണ്ട്. June 26, 2018 ലീഗൽ മെട്രോളജി വകുപ്പ് നാദാപുരം മുദാക്കരപ്പള്ളി പരിസരത്ത് വെച്ച് ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ സീലിംഗ് ക്യാമ്പ് നടത്തുന്നു. നാദാപുരത്തും പരിസരത്തുമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ അവസരം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഭൂമിവാതുക്കൽ നീളംപറമ്പത്ത് പുത്തമ്പരയിൽ റോഡ് ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OC ജയൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ റാനിയ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK മജീദ്, അഷ്റഫ് കൊറ്റാല, നങ്ങാണ്ടി സുലൈമാൻ, അഹമ്മദ് കറങ്ങാർ പൊന്നാണ്ടി, കുഞ്ഞഹമ്മദ് മാസ്റ്റർ, VK മുൻഷി, നാരങ്ങോളി അന്ത്രു, മിൽമ ഹമീദ്, VP ആഷിഖ്, NPG കുഞ്ഞബ്ദുള്ള, MPG അഹമ്മദ്, SDU നേതാവ് VP അബ്ദുള്ള, മാധ്യമം കുഞ്ഞഹമ്മദ്, പോയിൽ അബ്ദുള്ള, VP ബഷീർ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓർക്കാട്ടേരിയിലും പരിസരങ്ങളിലുമുണ്ടായ സംഘർഷത്തിൽ പ്രതികളായവരെ വിട്ടയച്ചതിൽ പ്രതിഷേധിച്ച് എടച്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ ബഹുജന മാർച്ചിൽ വൻ ജനകീയ പങ്കാളിത്തം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP, DCC പ്രസിഡന്റ് TE സിദ്ദിഖ്, RMP നേതാക്കളായ KK രമ, N വേണു എന്നിവർ പങ്കെടുത്തു.
MSF നാദാപുരം ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് സമ്മേളനം February 19. റിപ്പോർട്ടിലേക്ക്. MSF നാദാപുരം ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് സമ്മേളന പ്രഖ്യാപനം ഭൂമിവാതക്കൽ CH സദത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ MSF മണ്ഡലം സെക്രട്ടറി ആസിഫ് നിർവഹിച്ചു. സമ്മേളനം ശക്തി പ്രകടനത്തിന് ശേഷം 2018 February 19 തിങ്കളാഴ്ച വയൽപ്പിടികയിൽ പ്രത്യേകം സജ്ജമാക്കിയ കായിദെ മില്ലത്ത് നഗറിൽ വെച്ച് നടക്കും. പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. റാഷിദ് KTK, ഷാഹിദ് KP, റിഷാദ് അൽതാഫ് KTK, മുഹമ്മദ് വെള്ളോളി, മുഹമ്മദ് റാഫി കൊപ്രക്കളം തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്താളുകളിൽ ഇന്ന് സ്പെഷ്യൽ പങ്ക്തിയുമായി ഡോക്ടർ TK അബ്ദുറഹ്മാൻ, വാണിമേൽ. വാണിമേലിലെ വീരശൂര പരാക്രമിയും തറവാട്ടുകാരനുമായ കുറുളിച്ചക്കോൻ കൊല്ലപ്പെട്ടിട്ട് 105 വർഷം. 1913 February 16 വാണിമേൽ പഞ്ചായത്തിലെ ഉരുട്ടിയിൽ നിന്ന് കുഞ്ഞാമൻ എന്ന കുറിച്ചനായിരുന്നു വെടിവെച്ചത്. 1483 മുഗൾ വംശസ്ഥാപകനായ ബാബർ ജനിച്ചു. 535 വർഷമായി. 1996 കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം രാഷ്ട്രപതി രാജ്യത്തിന് സമർപ്പിച്ചു. 1998 February 14 കോയമ്പത്തൂർ സ്ഫോടനം. 20 വർഷം തികഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. ന്യൂസ് എഡിറ്റിംഗ് KV നൌഷാദ്, മിക്സിംഗ് ഇസ്ഹാഖ് വാണിമേൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും. ശുഭരാത്രി.